ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളു. സ്വാമിയെ പ്രദർശിച്ച് കഴിഞ്ഞില്ലേ, പിന്നെന്താ എഴുന്നള്ളിയാല്? നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യര്? തല മറന്ന് എണ്ണ തേക്കുള്ള പുല്ല്, പുല്ലിന് നല്ല വിലയുണ്ടടാ. ചൂലെ മങ്കി കയ്യെ കിട്ടുന്ന ഗിയറിട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ. ടോങ്കി എവിടെ വൈദ്യര്? എനിക്ക് എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ആര് പറഞ്ഞു പടി കടന്നു വരാൻ? പടി കടന്നല്ല, മതിലി ചാടിയാ വന്നത്. തർക്കുത്തരം പറയുന്നോടാ നിഷേധി. കടക്കണ പുറത്ത് ഇറങ്ങാൻ. സ്വാമി ഇവനെ അവിടത്തേക്ക് അറിയില്ല, നാവെടുത്ത കള്ളത്തരെ പറയൂ, വേറെന്തു അടിയെ പൊറുക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്നോണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച. സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങാം. സ്വാമി സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട, എന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്മള്ളി വേറെടുത്ത് പറ ചെറിയോ ഈ കാർക്കോടകനെ ഇങ്ങോട്ട് വാടാ. വരട്ടെ സ്വാമി, ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. സ്വാമി അവൻ പെരുങ്കള്ളനാ അറിയാം. പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ, അതയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്യ നക്ഷത്രത്തിലാണ് ജനനം. പൂയില്യോ? അതെ, പൂയം കഴിയുകയും ചെയ്തു, ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാ. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി, ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം, കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. അവിടുത്തെ ഇഷ്ടം. ഇവിടെ വരൂ വത്സ. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ. സ്വാമി ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രക്ക് ജോറാണ് വൃത്തിയട്ടവനെ. മനുഷ്യരുവരെ ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ, ബാക്കിയുള്ളവന്റെ നെഞ്ചോടെ പടപടാന്ന് ഇടിക്കുക. പിന്നെ എല്ലാവരുടെ നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടിയിലാണോ സ്വാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ, ഒരു വൈപ്പ് മീശയോടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ സ്വാമിയുടെ ഡ്രസ് ഇതിലും നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കെട്ട് ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിഞ്ഞണ്ടല്ലോ വൈദ്യര്, നമ്മൾ അരച്ച് കലക്കി വാർപ്പിലിട്ട് വല്ല കഷായമാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായം. ആതിരെ കുഞ്ഞായിരുന്നു. എന്തേ സ്വാമി, ഒന്ന് കാണാൻ വന്നില്ല. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചോണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. സ്വാമി അങ്ങ് ആസനത്തിൽ നിന്ന് എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ള ദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗദർശമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറിച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നോം നീക്കിത്തരാം. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പൊതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കൂ സ്വാമി. നടത്തിത്തരാം. തൽക്കാലം മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പോയിക്കോട്ടെ. കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ, നീയും നിന്റെ അനന്തനും വിടിലടി ഞാൻ. അതൊക്കെ വേഗം അങ്ങോട്ട് കേട്ടാ, എന്നിട്ട് കൊണ്ടുവയ്ക്കാം. അറേ ജിജിമാ, ക്യാ ബോൽ ഗാൻ, തമാം ശുക്രിയ, ഇൻഷാല്ലാ. ആര്യാ, എന്താ പറഞ്ഞേ? മഹിൽ മനസ്സിൽ പോ, എന്നെ മനസ്സിൽ.
നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടിനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേരെ എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചു ഇങ്ങ് പോകുന്നു. നിങ്ങളെല്ലാം കാണാനുള്ള ഒരു 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 അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ, മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതിയും കൂടെ കൂട്ടി വരാനില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിട്ട് അമ്മ പോരോ? അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി, നടുവിന് വല്ല ഉളുക്കും വീണുവോ? ഉളുക്കല്ല, തിരക്കുണ്ട്. ആതിര എവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസ്മതി, ആതിര ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? ആതിരൊക്കെ ഉള്ള സമയം വരുന്നില്ലല്ലോ. തൽക്കാലം ആതിര മാത്രം മതി. വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാദിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. ഈ കസ്റ്റമേഴ്സിനെ കൊണ്ട് തോറ്റു. ഇവനൊക്കെ വിളിക്കാൻ കണ്ട സമയം. ഹലോ, താൻ എന്താ എന്നെ വിളിച്ചത്? കറവക്കാരൻ ശശിയോ? ഐ ആം കൗ ഫീഡർ ഭീമൻ ശശി. ആ, അങ്ങനെ വിളിച്ചാ മതി. ലേഡി ഇന്ത്യൻ ഫുഡ്. ആ, എന്താ കാര്യം? പിണ്ണാക്കിനെന്താ വിലയെന്നോ? ഇവിടെ തന്റെ തലയ്ക്കാത്തിരിക്കുന്ന സാധനത്തിന്റെ വില ഞാൻ എങ്ങനെ പറയാനാ? വെച്ചിട്ട് പോടെ, ഇഡിയറ്റ്. ഭീമനെത്തിയല്ലോ. മുടിഞ്ഞ ആയിസ പറഞ്ഞ് നാ വിടത്തില്ല, അതിനു മുമ്പേ വന്നു. എടാ ശശി, ഞാനൊരു സത്യം പറയട്ടെ? തല്ലിക്കൊന്നാലും നീ ചാവില്ലടാ. നീ തന്നെ അത് പറയണം. എടാ, മിമിക്രി കളിച്ച് നടന്ന് ഈ നാട്ടുകാരുടെ പോരാതെ അന്യ നാട്ടുകാരുടെ അടി പാഴ്സലായിട്ട് മേടിച്ചോണ്ട് വന്നവനല്ലേ നീ? നമ്മളെ വിട്ടുകള മോനെ. ഈ സമൂഹത്തിന് നല്ല നിലയും വിലയും അന്തസ്സും ആഭിജാത്യവും സ്റ്റാറ്റസും സിമ്പിൾസും ഒക്കെ ഉള്ള വളരെ ഫേമസ് ഒരു കൗഫീഡറാണ് ഞാൻ. നീയോ ഒരു മാട്ട മിമിക്രിക്കാരൻ, വെറും മാക്രി, ഒരു വാലുമാക്രി. അനിയ വാലുമാക്രി, മുതലെ കുഞ്ഞിനെ ജ്യൂസ് അടിക്കരുതേ. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. സാരമില്ല, നീ പറഞ്ഞൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. രണ്ടുപേരും കണ്ടുമുട്ടിയ ഇതല്ലാതെ വേറൊരു കാര്യം പറയാനില്ലേ? അതിന് ഇവൻ ജീവിതത്തിൽ നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശാരദാമേ, മതി കേട്ടത്. വാചക അടിച്ച് നിക്കാതെ വേഗം പോയി പയ്യനെ കറക്കാൻ നോക്ക്. ആ കാലമൊക്കെ പോയി ശാരദാമേ. ഏ, അതെന്താ, നീ കറവപ്പണി നിർത്തിയോ? നിർത്തി. പാവം പശുക്കൾ, അതുങ്ങള് രക്ഷപ്പെട്ടു. ഇത് വേണ്ട പിടി. ഇനി മുതൽ ഇവൻ കറവ നടത്തും. മനസ്സിലാവുന്നില്ല. ശാരദാമ്മക്കെന്നല്ല, ഒരുമാതിരിപ്പെട്ട ആർക്കും ഇത് പെട്ടെന്ന് കണ്ട പിടി കിട്ടത്തില്ല. ദിസ് ഇസ് ഡിജിറ്റൽ കോ ഫീഡിംഗ് സിസ്റ്റം. വർഷങ്ങളായി റിസർച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഈ ഭീമൻ ശശി വികസിപ്പിച്ചെടുത്ത കറവയന്ത്രം. ഇതിന്റെ പേഷ്യന്റിന് ഞാൻ അപേക്ഷ കൊടുത്തു. പേഷ്യന്റ് അല്ലടാ, പേറ്റന്റ്. രണ്ടു ഒന്നി എന്നെ. ഈ ഡിജിറ്റൽ സിസ്റ്റം പശുവിന്റെ അകിടിൽ കടിപ്പിക്കുമ്പോൾ പശു ആനന്ദ നൃത്തം ചവിട്ടും. വെകില് പിടിക്കാതിരുന്ന ഭാഗ്യം. നോ കമന്റ്സ്. ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ പശുവിന്റെ അകിടിലെ മിൽക്ക് വെറും 3 സെക്കൻഡ് കൊണ്ട് പാത്രത്തിൽ നിറയും. അപ്പോൾ പച്ച ബട്ടൺ കത്തും, അപ്പോൾ കറവ നിർത്തും. ഇതൊക്കെ വേണോ ശശി? പഴയതുപോലെ നീ കൈക്ക് തന്നെ കറന്നാ മതി. പയ്യന് എന്തെങ്കിലും പറ്റിയ ഈ കുടുംബം പട്ടിണിയോ? ഈ ശാരദാമ്മ ഇത്രയ്ക്ക് പഴഞ്ചനായി പോയല്ലോ എന്റെ ഗോമാതാവേ. കൂൾ ഡൗൺ. 101% ഗ്യാരണ്ടിയുള്ള മിഷനായത് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ. അതാ ഞങ്ങളുടെ പേര് ഡിലീറ്റ് ചെയ്തേക്കൂ. ഈ മിഷൻ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയതിൽ സന്തോഷിക്കൂ. പശുക്കൾക്ക് കിട്ടിയ അസുലഭ സൗഭാഗ്യത്തിൽ നിങ്ങളും ആനന്ദ നൃത്തം ചവിട്ടു. ഞാൻ എന്റെ ഡ്യൂട്ടി ആരംഭിക്കട്ടെ. പശുവിനൊന്നും പറ്റാതിരുന്ന മതിയായിരുന്നു. എന്തായാലും അമ്മ വാ, അവനെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാലോ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. വിഡ്ഢി എന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ബുദ്ധിമാൻ, അതാണ് കറക്റ്റ്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ഇനി ഞാൻ ഞെക്കി നോവിക്കില്ല. ആനന്ദ നൃത്തം ചവിട്ടാൻ തയ്യാറായിക്കോളൂ. ആനന്ദ നൃത്തം കണ്ടില്ല? പശു ആനന്ദ നൃത്തം ചവിട്ടുന്നു പറഞ്ഞിട്ട് ഇപ്പൊ ശശി ആണല്ലോ ആനന്ദ നൃത്തം ചവിട്ടുന്നേ. എന്തായാലും ശശിയുടെ സമയം കൊള്ളാം. അവൾ പേടിച്ചു പോയി.